ആരും കാണണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? നാഷണൽ ടിവിയിൽ നിന്ന് കല്യാണി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. കേറി വരൂ. ടിവിക്കാരെയും പത്രക്കാരെയും കൊണ്ട് ഇരിക്കപ്പുറതിയില്ല ഇവിടെ. എന്തിനാ ആ പാവത്തിനെ കഷ്ടപ്പെടുത്തുന്നത്? അല്ല, നിങ്ങൾക്ക് വാർത്തകളാണല്ലോ പ്രധാനം. ഒരുപാടായില്ല ഇതൊക്കെ, ടിവിയും ന്യൂസ് കവറേജും. ഇതിനിടെ മനുഷ്യരുടെ സങ്കടം കാണാൻ നിങ്ങൾക്ക് എവിടാ സമയം? ഞങ്ങള് ന്യൂസ് കവറേജിന് വന്നതല്ല, ഗൗതം സാറിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നു. ആ കാര്യം മാഡത്തോടൊന്ന് സംസാരിക്കണം. ചേട്ടൻ പോയെന്ന് പറഞ്ഞാ മതി. പറയാ, മനുഷ്യത്വം കാണിക്കുന്ന കാണിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. ഞാൻ കല്യാണി, മനസ്സിലായി. ഇരിക്കൂ. കല്യാണിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സിൻസിയറിറ്റിയും മീഡിയത്തോടുള്ള കമ്മിറ്റ്മെന്റും എല്ലാം എനിക്കറിയാം. ഗൗതം സാറിന് സംഭവിച്ചത് എന്താണെന്ന്? ഡോക്യുമെന്ററിയുടെ കാര്യത്തിൽ മാഡത്തിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. റിയലി സോറി, ഐ എം ഹെൽപ്ലെസ്. എനിക്കൊന്നും അറിയില്ല, അതാ സത്യം. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനൊക്കെ അപ്പുറം ഞങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധം, ഇതൊക്കെ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ നിങ്ങളുടെ അവസ്ഥയെ തന്നെയാ ഞാനും ഒരു ബ്ലാങ്ക് പോയിന്റിൽ. പക്ഷേ പ്ലീസ് കല്യാണി, ഞാനിപ്പോ ഒന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ലീവ് മീ അലോൺ മാഡം, പ്ലീസ് മാഡം. അറ്റ്ലീസ്റ്റ് ഈ വീടിനകം ഷൂട്ട് ചെയ്യാനെങ്കിലും. Thank you.
ഒന്ന് ഫോർവേഡ് ചെയ്തേ. ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ. ഓക്കെ. എന്താ അയാളെ പറ്റി പറയുക? അയാളുടെ ആബ്സെൻസ്, ഐ ഡോ നോ എന്താ പറയാൻ, എനിക്കറിയില്ല. വാസ്തവമാണെങ്കിൽ എനിക്കൊന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ക്ലാസ്മാൻ ആയിരുന്നു, ഒരു ഫിലിം മേക്കർ എന്നാണ് എനിക്കത്. പിന്നെ ഈ പറഞ്ഞ ഗൗതവിന്റെ പല പടങ്ങളും എക്സെപ്ഷണലി ബ്രില്യൻ വർക്കുകൾ, ആ പടങ്ങൾ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു സഹോദരനെ പോലെ ആയിരുന്നു, സഹോദരനെ പോലെ ഒന്നല്ല സ്വന്തം അനിയൻ തന്നെ. ഓരോ സിനിമയും ഓരോ മാസ്റ്റർ പീസ് ആയിരുന്നു. കഷ്ടം, ഇത്രയും ആത്മവഞ്ചന പാടില്ല. ഇതിനു മുൻപ് ഇദ്ദേഹം സാറിനെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ലാസ്റ്റ് ഫിലിമിന് ഒരു റെക്കഗ്നിഷൻ കിട്ടാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെ. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇറ്റ്സ് വെരി യൂഷ്വൽ, കുറച്ച് ക്ലിപ്പിംഗ്സും സ്റ്റേറ്റ്മെന്റ്സും പിന്നെ നമ്മുടെ വക ഒരു കമന്ററി. നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കിയാലോ? ഹലോ, അതെ, ഗുഡ് മോർണിംഗ്. യെസ് മാഡം, ഇപ്പൊ തന്നെ എത്താം. ഒന്ന് റെഡിയാവുന്ന താമസമേ ഉള്ളൂ, ഒരമണിക്കും. ഓക്കെ, താങ്ക് യു മാഡം, ബൈ. അല്പം വൈകി, സാരമില്ല, അകത്തേക്ക് വരൂ. എന്താ മാഡം എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പറയാം.
എത്ര ദൂരം പോണോന്ന് ആർക്കറിയാം. മനോഹരമായ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമി മലയാളത്തില്. എന്നിട്ടും ഒറ്റെഴുതാൻ കണ്ടുപിടിച്ചൊരു സ്ഥലം കൊള്ളാം. അല്ല, ഡയറക്ടർക്ക് എന്താ ഈ കാടിനോട് ഇത്ര ഒബ്സഷൻ? കാടോ, അത് വേറൊരു ലോകമാണ്. എല്ലാം അവിടെ തുടങ്ങുന്നു, ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം. പ്രണയവും ഭീതിയും ഇരുളും വെളിച്ചവും എന്തെന്ത് ഭാവങ്ങളാ കാടിന്. അവിടെ എത്തുമ്പോ നമ്മൾ നമ്മളായി മാറുന്നു. പിന്നെ ഈ കാടൊക്കെ നമുക്കിനി അധികകാലമൊന്നും കാണാൻ കഴിഞ്ഞൊന്നും വരില്ല. മുക്കാലും ഇപ്പൊ തന്നെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞാൽ മനുഷ്യന്റെ ദുര കാട് മുഴുവൻ വിഴുങ്ങും. ഭൂമി ഒരു മരിപ്പറമ്പാവും, കാടൊരു മ്യൂസിയം പീസും. ഫോട്ടോഗ്രാഫർ ചിത്രകാരി എന്നൊക്കെ മേനി നടിക്കുന്നതല്ലാതെ കലാബോധം തൊട്ട് തീണ്ടിട്ടില്ല നിനക്ക്. അരസിക, നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിതത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ഒക്കെ നിനക്കെന്തറിയാം? പിന്നെ നിങ്ങൾ കുറച്ചുപേരല്ലേ കലാബോധത്തിന്റെ കളവ് നിശ്ചയിക്കുന്നത്? സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയും, പടച്ചുവിടുന്നതോ ഓരോ ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റിംഗിന്റെ പോസിബിലിറ്റി ഒക്കെ നോക്കി. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്റെ കല എന്റെ ഫിലോസഫിയാണ്. ഞാൻ ലോകത്തെ കാണുന്നു, നിർവചിക്കാൻ ശ്രമിക്കുന്നു. ഇറ്റ്സ് മോർ ലൈക്ക് എ സാക്രിഫൈസ്. എന്റെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. അതിലെ കോംപ്ലക്സിറ്റികളൊക്കെ എന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എന്തു പറ്റി? എനിക്കൊരു ചായ കുടിക്കണം. ഇവിടെ ഇവിടെ എന്തോ ഒരു കുഴപ്പം. നമുക്ക് കുറച്ചുകൂടി പോവാം, വേറെ നല്ല കടകൾ കാണും. ഇനി അങ്ങോട്ട് ഇത്തരം കടകളൊക്കെ ഉണ്ടാവൂ. വാ. ഞാൻ വരുന്നില്ല. എങ്കി ഇവിടെ ഇരുന്നു. ചേട്ടാ ഒരു മീഡിയം ചായ. ഓ ശരി. എങ്ങോട്ടാ യാത്ര? ആനച്ചാലിലേക്ക്. ഇനി എത്ര ദൂരം ഉണ്ടാവും? അത് ദൂരമൊക്കെ കുറെ ഏറെയുണ്ട്. ഇപ്പൊ നല്ല സ്പീഡ് വിട്ട സന്ധ്യ ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ എത്താം. അവിടെ എവിടാ? അവിടെ അവിടെ തന്നെ. ആരെ കാണാനാ? ആരെയും കാണാനല്ല, കാട് കാണാനാ. ഓ, കാട് കാണാൻ. ഇഷ, ആ ദാ വരുന്നു. ആ ചേട്ടാ, അഞ്ച് വടയും പിന്നെ ഏത്തക്കപ്പം പാർസൽ എടുക്കോ. ഓ, ഇപ്പൊ എടുക്കാം. നോൺസെൻസ്. ശരി. ഇവര് ഭാര്യയും ഭർത്താവൊന്നും അല്ല, കേസ. അത് നിനക്കെങ്ങനെ അറിയാം? അതും എന്നെ കണ്ടറിഞ്ഞൂടെ. ഓ, എന്താ ഒരു ഗൗരവം? ഒന്നുമില്ല. അത് നുണ. എന്തോ ഉണ്ടെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ആ കടയിൽ കയറണ്ടെന്ന്. എന്തൊരു വൃത്തികേട്, ഒട്ടും ഹൈജീനിക് അല്ല. ആൾക്കാരുടെ ഒരു നോട്ടവും പരിഹാസവും. നിങ്ങൾ സിനിമാക്കാരുടെ ഒരു പൊതു സ്വഭാവമായത്. സിനിമയില് മുഴുവൻ മനുഷ്യരുടെ പട്ടിണിയും ദുരിതങ്ങളും ഒക്കെയാ. വിറ്റ് കാശാക്കാം, അവാർഡ് വാങ്ങിക്കാം, പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ പാവങ്ങൾ പടിക്ക് പുറത്ത്. കണ്ട മട്ടില്ല പിന്നെ. ഞാൻ അത്ര സിനിമകളൊന്നും എടുക്കാറില്ലല്ലോ. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നു? ഗൗതമന് വളരെ കുറച്ച് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റൂ, അതാ സത്യം. അല്ല,
ഈ സാധാരണ മനുഷ്യരെ ഫേസ് ചെയ്യാൻ ഗൗതം എന്തിനാ ഭയപ്പെടുന്നേ? ഒരു കാറ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. റോഡ് നമ്മുടെ സ്വന്തമൊന്നുമല്ലല്ലോ. എത്രയോ വാഹനങ്ങൾ നമ്മുടെ പിന്നാലെ വരുന്നുണ്ടാവും. വെറുതെ ഓരോ തോന്നലുകൾ. തോന്നലൊന്നുമല്ല, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര ധൃതിയാണെന്ന് തോന്നുന്നു. ഇതാണ് പ്രെജുഡിസ്. ഇപ്പോഴെന്തായി? എന്താവാൻ? ഇതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞതിൽ കാര്യമില്ല എന്ന് വരുന്നില്ല. പേടി ഒരു പരമസത്യമാണ്. ടി എസ് എലിയെ പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ്. പഠിച്ചിട്ടുണ്ടാവും. അയ്യോ ഇല്ല, ആ അവർ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയി. രംഗീല നല്ല അടിപൊളി പടമായിരുന്നു. ഗൗതം ആരോ കൈ കാണിക്കുന്നു. ഒന്ന് നിർത്തണേ. ആരെങ്കിലും ആവട്ടെ, നിർത്തണ്ട. പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒന്ന് നിർത്തണേ. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. ദാറ്റ്സ് നൺ ഓഫ് ഔർ ബിസിനസ്. ഒന്ന് ഒന്ന് നിർത്തോ പ്ലീസ് പ്ലീസ്. ടയർ പഞ്ചറായി. ആ ജാക്കി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അത് ജാക്കി തരാമോ? താങ്ക് യു. നീ എന്തായി ചെയ്യുന്നത്? നമ്മളെ ഫോളോ ചെയ്ത കാറാണത്. നീ വെറുതെ ഫോളോ ചെയ്തതൊന്നുമല്ല, ഇതൊക്കെ ഒരു ഹെൽപ്പ് അല്ലേ ഗൗതം? എങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ചെയ്. സാറിനെ കണ്ട് നല്ല പരിചയം. ഗൗതം സാറല്ലേ സംവിധായകൻ? കഴിഞ്ഞില്ല ഇതുവരെ. അതെ, സാറിന്റെ പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. മനസ്സിലാക്കാൻ കുറച്ച് പാടാ, നമ്മളെപ്പോലുള്ളവർക്ക് ദഹിക്കത്തില്ലെന്ന്. ഒന്ന് വേഗമാകട്ടെ. കഴിഞ്ഞ പടം കണ്ടപ്പോ തോന്നിയ ഒരു സംശയമുണ്ട്, ഇപ്പൊ സാറിനെ നേരിട്ട് കണ്ടപ്പോ. നിങ്ങൾ പെട്ടെന്ന് പണി തീർക്ക്. ഇപ്പൊ തീർക്ക സാർ. എന്തൊരു ചാട, ഇങ്ങനെയുണ്ട് ആൾക്കാര്. ആള് കുറച്ച് ചൂടണല്ലേ. താങ്ക്സ്. ഇനി വണ്ടി ഞാൻ ഓടിക്കാം, സമയം പോന്നു, പെട്ടെന്ന് കയറ്. ഗൗതം, വഴി ഇത് തന്നെയാണ്? തീർച്ചയാണോ? ഇത് തന്നെയാണെന്നാ എന്റെ വിശ്വാസം. ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാല് വഴിയിലെങ്ങും ആരെയും കാണാനില്ല. എന്തായാലും കുറച്ചുകൂടെ പോയി നോക്കാം, ആരെയെങ്കിലും കാണാതിരിക്കില്ല. എന്തുപറ്റി?
കുഴപ്പം? ഈ കൊടുങ്ങാട്ടിൽ അകപ്പെട്ടത് തന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? ഇവിടെ എങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബാ, എന്തൊരു കഷ്ടമാണെന്ന് പറ. കുടിലുണ്ടോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ. വാ. ചെളിയുണ്ട്, ബി കെയർഫുൾ. പതുക്കെ കണ്ടിട്ട് ഇവിടെയൊന്നും ആള് താമസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹലോ, ആരുമില്ല ഇവിടെ. ഹലോ, ഹലോ, ഇവിടെ ആരും കാണുന്നില്ല. ഇന്നിനി വണ്ടി ശരിയാക്കി നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി നമുക്ക് ഇവിടെ എങ്ങാനും കൂടിയാലോ? ഇവിടെ താമസിക്കാനോ? ഈ കാട്ടിൽ പിന്നെ നമ്മൾ എവിടെ പോയി താമസിക്കും? ഇവിടെ ആൾ താമസം ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ അവര് വരുമ്പോ നമ്മൾ എന്ത് പറയും? തൽക്കാലം നമുക്ക് പോകാൻ വേറൊരിടമില്ല. ഇതൊക്കെ ആർക്കും പറഞ്ഞ മനസ്സിലാവും. വരുന്നു.
ഹലോ, കഴിഞ്ഞില്ലേ? ആഹാ, ഒരൊറ്റവട ബാക്കിയില്ലല്ലോ. ഇത്രയും ഹൈജീനിക്കായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുന്ദര രാത്രി, ഈ രാത്രിയാണ് ഏറ്റവും മനോഹരം. എനിക്ക് പ്രണയസുരഭിലമായ വരികൾ എഴുതാൻ, ഈ രാത്രിയാകും എനിക്ക് ഏറ്റവും ദുഃഖപൂരിതമായ വരികൾ എഴുതാൻ. അതിമനോഹരം. എന്നാലും അങ്ങ് ലാറ്റിൻ അമേരിക്കയിലെ പാബ്ലോ നെരുദയുടെ അടുത്ത് വരെ പോണോ ഡയറക്ടറെ? നമുക്ക് നമ്മുടെ ചങ്ങമ്പുഴിയോ മറ്റോ പിടിച്ചാ പോരെ. നമ്മളെ ആരും വാച്ച് ചെയ്യുന്നുണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ലേ? വെറുതെ അല്ല, ഇവിടെ വന്നത് മുതൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവഴി ആരോ നീങ്ങുന്നത് വ്യക്തമായി ഞാൻ കണ്ടു. ഗൗതം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ശരിക്കും പേടി തോന്നുന്നു. വാ, നമുക്ക് അകത്ത് പോവാം. പണിയാ കാണിച്ചത്, എന്ത് പറയാതെ പോന്നത്? എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? പേടിച്ചു പോയി ഞാൻ.
ഞാനിപ്പോ വളരെ സ്ട്രേഞ്ച് ആയ ഒരു കാഴ്ച കണ്ടു. ആ പാറപ്പുറത്ത് ഒരാൾ പെട്ടെന്ന് അയാളെ കാണാനില്ല. അത് വല്ല കാട്ടുജാതിക്കാരുമായിരിക്കും. വാ പോവാം. ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞാ മതിയോ? പോവാനുള്ള വഴി നോക്കണ്ടേ? സത്യം പറഞ്ഞ എഴുതാൻ നല്ല മൂഡ്. എന്തായാലും കാട്ടിലേക്ക് തന്നെ പുറപ്പെട്ടത്. ആ സ്ഥലത്താവുമ്പം താമസ സൗകര്യമുണ്ട്, അത്രേ ഉള്ളു വ്യത്യാസം. അപ്പൊ പിന്നെ കുറച്ചു ദിവസം ഇവിടെ തന്നെ തങ്ങിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഏത് സ്ഥലമായാലും എന്താ, എഴുതുക എന്നുള്ളതാണ് പ്രധാനം. കറക്റ്റ്. ഒന്നോർത്ത ഇത് തന്നെയാ ജീവിതം. എവിടേക്കോ പുറപ്പെടുന്നു, മറ്റെവിടെയോ എത്തിച്ചേരുന്നു. വാ ഇവിടെ ഇരിക്ക. വേണ്ട, എഴുത്ത് നടക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഡിസ്റ്റർബൻസോ? എങ്കിൽ പിന്നെന്തിനാ ഞാൻ നിന്നെയും കൂട്ടി വന്നത്? നീയാ എന്റെ ഇൻസ്പിറേഷൻ, എഴുത്തിലും സിനിമയിലും ജീവിതത്തിലും എല്ലാം. നിന്നെ കൂടാതെ ഇപ്പം ഒരു സ്ഥലത്തും പോവാൻ പറ്റില്ലെന്നായിട്ടുണ്ട്. അത്രക്കൊന്ന് പോസിറ്റീവ് ആവണ്ട, ഞാനിന്ന് കാട് ചുറ്റിട്ട് വരാം. കാറ് നന്നാക്കാനേ വല്ല മനുഷ്യജീവികളെയും കിട്ടുമോന്നൊന്ന് നോക്കിട്ട് വരാം. അധികം ദൂരേക്ക് പോകരുത്. ഓ ശരി. ഈ വഴിക്ക് ഒത്തിരി അങ്ങോട്ട് പോകരുത്, സൂക്ഷിക്കണം. എവിടെ പോവാനാ? ഇവിടേക്ക് വന്നതല്ല, ഇന്നലെ വൈകിട്ട് യാത്രക്കിടയിൽ കാർ കേടായി. അങ്ങ് അരുവിയുടെ കരയിൽ ഒരു കുടിലില്ലേ, അവിടെ താമസിച്ചത്. ഓ കാവൽപുര. ഇടക്കിടക്ക് സാറുമാരൊന്ന് കാവൽ കിടക്കും, അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എങ്ങാനും വർക്ക്ഷോപ്പ്? കോട്ടാറയിലെ വർക്ക്ഷോപ്പുണ്ട്, നടന്നു പോണം. ഇന്ന് ഞായറാഴ്ചയിൽ ആള് കാണത്തില്ല. നാളെ മരണം കൊണ്ട് പോകണുണ്ട്, അന്നേരം വേണമെങ്കിൽ ആളെ വിളിച്ചോണ്ട് വരാം. എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഇവിടെ താഴെയാ ഞങ്ങളുടെ ഊര്, എന്തേലും ആവശ്യം ഉണ്ടെ അങ്ങോട്ട് വന്നാ മതി. ഞാൻ നിങ്ങളെ എവിടെയോ, ആരാണ് നിങ്ങൾ? ഞാനൊരു പാവം നാടോടി, പറയാനൊരു പേരൊന്നുമില്ല. പിന്നെ ഒരു പേര് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ റസ്കോൾനിക്കോഫ് എന്ന് വിളിക്കാം. അറിയില്ല റസ്കോൾനിക്കോഫിനെ? ദസ്തോയെവ്സ്കിയുടെ കഥാപാത്രം, വലിയ എഴുത്തുകാരനും ഡയറക്ടറും ഒക്കെ ആണെന്നാണല്ലോ വൈപ്പ്. അപ്പൊ പിന്നെ കുറ്റവും ശിക്ഷയും വായിച്ചിട്ടുണ്ടാവാതിരിക്കില്ല. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? പരിഹാസമോ? ഛേ, മിസ്റ്റർ ഗൗതം ശങ്കറിനെ പരിഹസിക്കാൻ ഞാനാര്? സംശയിക്കണ്ട, മിസ്റ്റർ ഗൗതമിനെ എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. നിങ്ങൾ വലിയ സിനിമാക്കാരനൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ സിനിമകൾ മുഴുവൻ ട്രാഷാണ്. എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഭാവം, പക്ഷെ ഒന്നുമില്ല, വെറും നാട്യം. ഞാനീ പരിസരത്തൊക്കെ ഉണ്ട്, നമുക്കിനിയും കാണാം. ഇഡിയറ്റ്! അവന്റെ ഒരു പരിഹാസം. അവൻ ആരാണെന്ന് അവന്റെ വിചാരം? സിനിമയെ കുറിച്ചൊക്കെ പറയാൻ എന്ത് യോഗ്യത അവനുള്ളത്? എന്നെ സിനിമ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആരുടെ ഈ സംസാരം? രാവിലെ കണ്ട ആളെയല്ല, എഴുത്തിന്റെ ബാധ കൂടിയ ലക്ഷണമാണല്ലോ. അതല്ല, ഞാൻ ഇന്നൊരുത്തരെ കണ്ടു, പരിചയമുള്ള മുഖം പോലെ. ഫൂൾ, എന്റെ മൂടവൻ നശിപ്പിച്ചു. എന്റെ സിനിമകൾ മുഴുവൻ ട്രാഷാണെന്ന്.
ഇവിടെ ഇപ്പൊ ആരാ അങ്ങനെ ഒരാള്? ആരായാലും പോവാൻ പറഞ്ഞേ. എല്ലാരും സാറ്റിസ്ഫൈ ചെയ്യിച്ചോണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഗൗതം എന്തിനാ വന്നത്? എഴുതാൻ. വെറുതെ ഓരോ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് മൂഡ് നശിപ്പിക്കാതെ എഴുത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലാപ്ടോപ്പിന്റെ കാലത്താ പേപ്പറിനോടൊരു മൽപ്പിടുത്തം. ഈ ബുദ്ധിമുട്ട് വല്ല ഉണ്ടാവുമായിരുന്നു ആ ലാപ്ടോപ്പ് ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ. അതിന് ഞാനത് ഉപയോഗിക്കാറേ ഇല്ലെന്ന് നിനക്കറിയില്ലേ. എന്റെ മനസ്സിന്റെ വേഗത്തിനൊപ്പം ലാപ്ടോപ്പ് ചലിക്കില്ല, രണ്ടും രണ്ട് പേസില്. മനസ്സിലുള്ളതെല്ലാം അതേപോലെ പകർത്തണമെങ്കിൽ എനിക്കിപ്പോഴും പേപ്പർ തന്നെ വേണം. സത്യത്തിൽ നിങ്ങളൊരു വിഡ്ഢിയാണ്. സ്വന്തം വിശ്വാസങ്ങൾ പരമസത്യങ്ങളാണെന്ന് കരുതുന്ന വിഡ്ഢി. നിങ്ങൾ എന്തായി കാണിച്ചത് എന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ? ആത്മരതിയുടെ മറ്റൊരു കഥ. അതേ അരുവിയിൽ ഒഴിക്കുക. ജീവിതം ഒരു ദുസ്വപ്നമല്ല, അതൊരാഘോഷമാണ്, അർത്ഥപൂർണമായ ഒരു ആഘോഷം. ബാക്കിയൊക്കെ നിങ്ങൾ പെസിമിസ്റ്റുകളുടെയും എസ്കേപ്പിസ്റ്റുകളുടെയും ന്യായവാദം. താരെന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാനോ? ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുകയാണെന്നോ? ഞാൻ ഉള്ളിടത്തേക്ക് നിങ്ങൾ വരുന്നു, അതാണ് പ്രശ്നം. അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങളോടൊപ്പം ഉള്ള ലേഡിയില്ലേ, എത്ര ജെന്റിലായിട്ട് അവരുടെ പെരുമാറ്റം. ഇത്രയും കാലം അവരുടെ കൂടെ നടന്നിട്ടും നിങ്ങളെന്താ ഇങ്ങനെ ഒരുമാതിരി? എനിക്കവരെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ ഷീസ് വെരി ബ്യൂട്ടിഫുൾ. ചൂടാവാതെ. അവര് നിങ്ങളുടെ ഭാര്യയൊന്നും അല്ലെന്ന് എനിക്കറിയാം. നിർത്തോ. അപ്പോ ഞാൻ വരട്ടെ ഡയറക്ടറെ? എങ്ങനെയുണ്ടെന്ന് നോക്ക്. കൊള്ളാം. ഇഷ, നീ അയാളെ കണ്ടിരുന്നോ? ആരെ? ഞാൻ പറഞ്ഞില്ലേ എന്നെ ശല്യപ്പെടുത്തുന്ന ഒരുത്തനെ കുറിച്ച്? ഇന്ന് ഞാൻ അവനെ കണ്ടു. അവൻ എന്നെ ഫോളോ ചെയ്യുക. അതാരാ? രാവിലെ മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ടുവന്ന ആളല്ലാതെ ഒരൊറ്റ മനുഷ്യജീവിയെയും ഞാനിങ്ങ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. എന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നാണല്ലോ അയാള് പറഞ്ഞത്. ചേടാ, അയാൾ അങ്ങനെ പറഞ്ഞോ? അയാള് വെറുതെ ഗൗതമിനെ ഫൂളാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഗൗതമിന് വേറെ പണിയൊന്നുമില്ലേ ഓരോരുത്തരുടെ താളത്തിനൊത്ത് തുള്ളാൻ? ഇനി കാണുമ്പോ അയാളെ കൂട്ടിക്കൊണ്ടുവാ, എനിക്കിവിടെ ഒന്ന് കാണാമല്ലോ.
എന്നെ അറിയുന്ന ഞാൻ കാണാത്ത മനുഷ്യനെ. എനിക്കും പഠിക്കാൻ പറ്റുമോ ഇതൊക്കെ? പിന്നെന്താ വാ. അയ്യോ ഇപ്പൊ വേണ്ട, സമയം ഒരുപാടായി, ഗൗതം അന്വേഷിക്കും. ഗൗതം? അല്ല, നീ എന്തിനാ ഗൗതമിനോട് നമ്മൾ തമ്മിൽ കണ്ട കാര്യം പറയാൻ പോയത്? ഗൗതം എന്നോട് ചോദിച്ചു എന്തൊക്കെയോ സംശയമുള്ളത് പോലെ. സത്യത്തിൽ ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല, പറഞ്ഞു പോയതാണ്. അയാളുടെ ആ ഈഗോ ഉണ്ടല്ലോ, ഞാനെന്ന ഭാവം, അതെനിക്ക് തീരെ പിടിച്ചില്ല, അത്രേ ഉള്ളൂ. അത് ഗൗതമിന്റെ നേച്ചറാണ്, വേറൊന്നും ഉദ്ദേശമുണ്ടല്ല. ചില നേരത്തെ പെരുമാറ്റം എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. തൽക്കാലം ഈ ടോപ്പിക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ പോണു, നാളെ രാവിലെ കാണാം. ഓക്കെ. എന്താ ഈ കാര്യങ്ങൾ? എവിടെയെങ്കിലും എത്തിയോ? നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നമ്മുടെ ഹട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഇത്ര നേരമായിട്ട് ഇങ്ങോട്ടൊന്നും വരാതിരുന്നു? എഴുതിക്കൊണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. ഗൗതം എന്തുപറ്റി? ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നു. ഏയ് എനിക്കൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നു. തോന്നലൊന്നുമില്ല, എത്രയോ കാലമായി ഗൗതം ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. സംതിങ് ഈസ് റോങ്. അപ്പോ എന്താ ഗൗതമിന്റെ പ്ലാൻ? സ്ക്രിപ്റ്റ് ഇവിടെ തന്നെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാന്നായിരിക്കും. എന്താ നിനക്ക് പോണോന്നുണ്ടോ? ഏയ് എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം ഗൗതമിന്റെ ഇഷ്ടം പോലെ. നീ എന്താ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാത്തത്? ഞാൻ പതിവ് തെറ്റിക്കുന്നില്ല, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് വായിക്കാം. ഗുഡ് നൈറ്റ് ഗൗതം, പ്ലീസ്.
പൊസിഷൻ. അല്പം ചരിഞ്ഞ് ഇഷ, the way you celebrate your body. ചിരിക്കണ്ട, ഞാനൊരു ശിവഭക്തയാണ്. നടരാജനാണ് എന്റെ ഒബ്സഷൻ. എനിക്കെന്തോ നിന്നോടൊരു അപ്പോ ഗൗതം, എനിക്കറിയില്ല, ഞാനും ഉത്തരം തേടുകയാണ്. ഒന്നു മാത്രം അറിയാം, നീ അടുത്തെത്തുമ്പോ ഐ ഫീൽ സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി. ചിരിക്കണ്ട, ഞാനൊരു ശിവഭക്തയാണ്. നടരാജനാണ് എന്റെ ഒബ്സഷൻ. എനിക്കെന്തോ നിന്നോടൊരു അപ്പോ ഗൗതം, എനിക്കറിയില്ല, ഞാനും ഉത്തരം തേടുകയാണ്. ഒന്നു മാത്രം അറിയാം, നീ അടുത്തെത്തുമ്പോ ഐ ഫീൽ സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി. നമുക്ക് കല്യാണം കഴിച്ചാലോ? വൈ ഡോണ്ട് വി ഗെറ്റ് മാരിഡ്? വാട്ട്?
കല്യാണം ആലോചിക്കാൻ പറ്റിയ സ്ഥലവും സിറ്റുവേഷനും നന്നായിരിക്കുന്നു. ഗൗതമിനത് എന്താ പറ്റിയത്? എഴുതി എഴുതി തലയ്ക്ക് ചൂട് പിടിച്ചോ? അത് അതുകൊണ്ടല്ല, കൂടുതലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ ഞാൻ. എന്താ നിന്റെ അഭിപ്രായം? ഇതെന്താ ഇപ്പൊ ഒരു പുതുമ? അത് നമുക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് പണ്ടേ നമ്മൾ തീരുമാനിച്ചതല്ലേ ഗൗതം. എന്തിനാ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് വെറുതെ ഇല്ലാതാക്കുന്നത്? ഒക്കെ റിലേറ്റീവ് അല്ലേ ഇഷ, അന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു. ഇന്നിപ്പോ എന്ത് മാറ്റമാ ഇപ്പൊ ഉണ്ടായത്? വിവാഹത്തെ കുറിച്ചുള്ള എന്റെ പെർസെപ്ഷന് ഇപ്പോഴും ഒരു മാറ്റമില്ല. കുടുംബജീവിതത്തെ കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് തിരുത്തിയത് ഗൗതം തന്നെയാണ്. മാരേജ് രണ്ട് ശത്രുക്കൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണെന്നും വീട് ഒരു വോർ ഗ്രൗണ്ട് ആണെന്നും ഗൗതമാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു ദിവസം പോലും സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ലാത്ത ഗൗതമിന്റെ അച്ഛനും അമ്മയും അവരുടെ വേർപിരിയൽ സ്വന്തം ജീവിതത്തിൽ അതുണ്ടാക്കിയ വേദന അതൊക്കെ ഇത്ര വേഗം മറന്നുപോയ ഗൗതം? ഇഷ പ്ലീസ്, പ്ലീസ് ഇഷ, ജീവിതം ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. യെസ് ഓർ നോ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇതൊന്നും അത്ര പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ഗൗതം. നമുക്ക് ആലോചിക്കാം, ഇനിയും സമയമുണ്ടല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഗൗതം ഇവിടെ ഉണ്ട്. അയാൾ ഉണ്ടായാലും എനിക്കെന്താ? പതുക്കെ എന്തിനാ ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നേ? എങ്കി ഇപ്പൊ വാ, നമുക്ക് പോവാം. വാ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഇപ്പൊ നീ ഒന്ന് പോ, പ്ലീസ് പോ. എന്താ ഗൗതം? ഇത് തന്നെ വേണമെങ്കിൽ ഒരു സിനിമയാക്കാം, റൈറ്റേഴ്സ് ഡൈലമ്മ. Thank you.
സൂക്ഷിച്ചു. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. എന്തുപറ്റി? കഴിഞ്ഞ രണ്ടു ദിവസമായി ഗൗതമിന്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത മാറ്റം. നമ്മുടെ റിലേഷനെ കുറിച്ച് ഗൗതം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇന്നലെ മാരേജിനെ കുറിച്ച് വരെ സംസാരിച്ചു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലാത്തതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതെനിക്ക് വിട്ടേക്ക്. ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് ഗൗതമിനെ നല്ലതുപോലെ അറിയാം. എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെയും ഗൗതം പോകും. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നറിയില്ല. അതിന്റെ റീസൺ ഒക്കെ നിനക്കറിയാം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, വേഗം റെഡിയാവും. എന്തായാലും ഇപ്പൊ ഞാൻ വരുന്നില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഗൗതം പോയിക്കോളൂ. ഗൗതം, ദിസ് ഇസ് ടു മച്ച്. രാവിലെ പോകാന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഡോണ്ട് ട്രൈ ടു ത്രെട്ടൻ മീ. Thank you.
ഇഷ, ഇവിടെ പോട്ടെ. ഹേയ് ഗൗതം, വാട്ട് ഹാപ്പൻ ടു യു? ഫാസ്റ്റ്. ഗൗതം, എന്താ എന്താ കാര്യം എന്ന് പറയൂ. തിരിച്ചെത്തിയ ഗൗതം ശരിക്കും ഉല്ലാസവാനായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടേയില്ല എന്നതുപോലെ, പഴയ കാര്യങ്ങളൊക്കെ ഒരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിച്ചു. രാപകലുകളില്ലാതെ ആവേശപൂർവം ഗൗതം എഴുതിക്കൊണ്ടിരുന്നു. ജീവിതത്തിലെ ആ പഴയ വസന്തകാലം തിരിച്ചു വരികയാണെന്ന് ഞാൻ മോഹിച്ച ദിവസങ്ങൾ. എന്തായി? ക്ലൈമാക്സ് സീനിലൂടെ ബാക്കിയുള്ളൂ. ദാ വായിച്ചു നോക്ക്. വേണ്ട വേണ്ട, ക്ലൈമാക്സ് കൂടെ കഴിയട്ടെ. ഒരു ചായ ഇട്ടോ? പിന്നെന്താ? ആരാ?
ഗൗതം. Get up! Get up! Get up! Get up! Get up!
നിന്നെ ഞാൻ അത്രയും സ്നേഹിച്ചിരുന്നത് കൊണ്ട്, നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ട്. ബട്ട് നൗ ഐ കാണ്ട്. ഇപ്പൊ അവൻ എന്റെ കിടക്ക വരെ എത്തിയിരിക്കുന്നു. ഇനി നീയും ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്നെ ഞാൻ മനസ്സിലാവുന്നില്ല, എന്തിനായിരുന്നു ഇതൊക്കെ? ഗൗതം സാറിനെ പോലെ ഒരാളോട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മാഡത്തിന് ആ സ്ട്രേഞ്ചറുമായിട്ടുള്ള റിലേഷൻ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല. ശരിയാണ്, നിങ്ങളിപ്പോ കേട്ട കഥ സത്യമാണെങ്കിൽ മാത്രം, പക്ഷേ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടേ ഇല്ലാത്ത ഒരാളുമായുള്ള റിലേഷൻ. മാഡം പറഞ്ഞു വരുന്നത് എല്ലാം ഗൗതമിന്റെ ഹാലൂസിനേഷൻ. എന്നോടൊപ്പം ഒരപരിചിതനെ സങ്കല്പിച്ച് സ്വന്തം കഥാപാത്രത്താൽ വേട്ടയടപ്പെട്ട്, അതും ഗൗതമിന്റെ ഓൾട്ടർ ഈഗോ തന്നെ, സ്കിസോഫ്രീനിയയുടെ സൃഷ്ടി. ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെയാവുമ്പോ ഇല്ലാത്ത ഈ സ്ട്രേഞ്ചറെ കുറിച്ചുള്ള കഥകളൊക്കെ മാഡം അറിഞ്ഞത്? ഇത് വായിക്കുന്നത് വരെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാം ഞാൻ അറിഞ്ഞത് ഇതിൽ നിന്നാണ്. ഇതിലെഴുതാതെ പോയതൊക്കെ ഞാൻ ഊഹിച്ചെടുത്തു. അപൂർണമായ ഒരു കഥ പൂരിപ്പിക്കുന്ന പോലെ. ഒരാൾ, രചന സംവിധാനം ഗൗതം ശങ്കർ. ഹരിയുടെ വീട്, പകൽ. എഴുത്തിൽ വ്യാപൃതനായിരിക്കുന്ന ഹരി കോളിംഗ് ബെൽ മുഴങ്ങുന്നു. തല ഉയർത്തിയൊന്ന് ശ്രദ്ധിച്ചിട്ട് എഴുത്തു തുടരുന്ന ഹരി. വാതിൽ തുറക്കുന്ന ഗൗരി. അവൾ വാതിൽപ്പുറത്ത് നിൽക്കുന്ന ആരോടോ സംസാരിക്കുന്നു. ഗൗതം ശങ്കർ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചെറിയ കാലത്തിനിടയ്ക്ക് എത്രയോ അമൂല്യമായ സൃഷ്ടികൾ, എന്നിട്ടും സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളും പറയാത്ത കഥകളും ബാക്കിയാവുന്നു. ഭ്രാന്തിന്റെ ഏകാന്തതയിലേക്കും മൗനത്തിലേക്കുമുള്ള
ഒരു നീണ്ട യാത്രയാവുകയായിരുന്നു ആ ജീവിതം. ഉന്മാദം ജീവിതത്തെയും കലയെയും ഒന്നാക്കി തീർക്കുന്നുണ്ടാവാം. പൂർത്തിയാവാത്ത ഈ തിരക്കഥ പോലെ പൂർണ്ണമായ ഒരു ജീവിതം. എഴുതപ്പെട്ട ഈ വാക്കുകൾക്കും ജീവിതത്തിനുമിടയിൽ ഒരു മഹാശൂന്യത മാത്രം. Thank you.